once again, welcome to Eastern Kattrumbu Kurta Kedu Unlimited, co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks. You know, Kattrumbu's episode, Sean enjoy cheyondirikkana. Sean Romy, namakkariyam, Kamatti Paadam enna cinemayile heroine aanu. And now she has done another movie with Lal Sir-inte kooda. And we are also expecting to watch you again, once again on the big screen. Vera character writer. So, how was your experience? Already, oru episode kazhinjallo. So, how do you feel being with us on Kattrumbu? I'm so happy because ippam pillarku etra nalla platform aa etra nalla oru velli platform like they are able to pursue the artistic talents nammal cherudile you know njan bharatnatyam padichundu 3 vayassu thotte njan bharatnatyam padichu you padichu adhe you padichu bharatnatyam aa bharatnatyam njan padichittundu and then adeyinte carnatic music njan padichittundu pakshe idakke njan padichu kanjittum namukku angathe oru platform undayitte illa alle കർണാടിക് മ്യൂസിക് യു ഹാവ് ലേൺ നോ ഞാൻ പഠിച്ചിട്ടുണ്ട് സത്യം പറയാലോ ഞാൻ രണ്ടും പഠിച്ചിട്ടുണ്ട് പക്ഷെ പ്ലാറ്റ്ഫോം കട്ടറും വന്ന് അങ്ങനത്തെ ഒരു ഷോ ഇല്ലായിരുന്നു കുട്ടികൾക്ക് വേണ്ടി ഒന്നും സ്കൂളിൽ മാത്രമായിരുന്നു അന്നും സ്കൂളിലും ടീച്ചേഴ്സ് എന്നെ കാണുമ്പോ തന്നെ കുട്ടി മാറിയിരിക്കും എന്ന് പറയുന്നത് എല്ലാ സെലക്ഷനും കിട്ടില്ല അല്ലെ വേണേ നമുക്ക് ഇപ്പൊ പാടാലോ ഇപ്പൊ ഈ വേദി നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പം കർണാടിക് മ്യൂസിക് ഏതാണ് ഞാനത് ഫസ്റ്റ് രാഗം പാടാം സംബോധര ലഘുമികര അംബാസുദ അമര അങ്ങനെയാണ് പഠിപ്പിച്ചത് എനിക്ക് വേറെ ആയിരുന്നു അപ്പൊ വേറെ പാട്ട് ഞാൻ കർണാടകത്തിൽ പഠിച്ചതുകൊണ്ട് ഞാൻ കേരളത്തിലാണ് പഠിച്ചത് നീ ബാംഗ്ലൂരിലാണ് പഠിച്ചത് അതാണ് ചെറിയ വ്യത്യാസമുണ്ട് ഞങ്ങൾ പഠിച്ചിട്ട് പാടാം എന്തായാലും വെൽക്കം ടു ദ ഷോ കട്ടറുമ്പ് ഇന്ന് നമുക്ക് co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks Sean ഇന്ന് നമുക്കൊരു ഒരു ഒരു എന്താ പറയാ ഒരു കോൾഡ് വാർ ആണ് നടക്കാൻ പോകുന്നത് ബിറ്റ്വീൻ ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക ഇതില് മമ്മൂക്കയും ലാലേട്ടന്റെയും പല പല സീൻസ് ഒക്കെ തമ്മില് ഇവര് ഏറ്റുമുട്ടാൻ പോവാണ് ഷോണിന്റെ ഫേവറേറ്റ് ആരാണ് മമ്മൂട്ടിയാണ് മോൻ ഓ അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ എന്നാലും രണ്ടുപേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണോ അപ്പൊ ഇതിലിപ്പോ പക്ഷെ ഇതിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇവര് പിള്ളേരാണല്ലോ അപ്പൊ നമുക്ക് ഇതിനെ പിള്ളേരെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഒരു തകർപ്പൻ പെർഫോമൻസും ആയിട്ട് ലാലേട്ടനും മമ്മൂക്കയുടെയും ചെറിയ വേർഷൻ പറക്കും അതാണ് പരിന്ത് പുരുഷോത്തമൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ സൂര്യാസ്തമനം എന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്തെ മുതലും പലിശ ഉണ്ടാവണം പണത്തിന് മീതെ പരിന്ത് പറക്കൂല പക്ഷേ പുരുഷു പറക്കും പറന്നിറങ്ങും അതാണ് പരിന്ത് പുരുഷോത്തമൻ അതെന്താണാവോ പണത്തിന് മീതെ പരിന്തോ കാക്കയോ അങ്ങനെ എന്തോ പറക്കാറില്ല അങ്ങനെ അതുമല്ലാണോ എന്ത് പുരുഷു കമ്മട്ടം കളവ് പോയ പുരുഷോത്തമന്റെ മൂക്കിലെ മുടിയാരും പറിക്കൂല ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് പണ്ട് പുന്നമടക്കാലിൽ കാലിക്കോട് കൊടുത്ത് കക്കാവാരി നടന്ന കാലത്തെ തറവടി എടുത്താലുണ്ടല്ലോ എല്ലിൻ ടണ്ടം കൂടും പാലിൻ ടണ്ടം കുറയും ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല തല സവാരി ഗിരിഗിരി കൊല്ലം കുറെ ആയില്ലേ നമ്മൾ തമ്മിൽ ഈ ആട്ടി പൊള്ളി തുടങ്ങിട്ട് നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം അത് കേസ് കേട്ട് വേറെ ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട് എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട് മുറിവേറ്റ മൃഗം അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത് ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും യവം പുലിയാണ് കേട്ടാ പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല ഒരു സിംഹം ഊതരുതേ പുതിയ തീപ്പൊരി പറക്കും എനിക്ക് നാല് കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം ഇനി നിന്നെ പോലത്തെ രണ്ട് കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ ഒരുങ്ങിക്കോ മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ എന്താ ചെയ്യാ ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും
അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോകപ്രസ്ഥ, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി. ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. പതിവിടി കീല് കേസുകള്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികരുടെ നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെ. നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസം കണ്ടിട്ടുള്ളൂ, ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മമ്മി വാ. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6'1" സവാരി ഗിരിഗിരി നടത്തും. വയസ്സുകളൊക്കെ തോനായില്ലേ, ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. താൻ സുമുഖ സുന്ദരനായ നായകൻ, ഞാൻ വില്ലേ, തറ വേല എക്സ്പെക്ട് ചെയ്യണം. ദാണ്ടെ, ഈ നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം ഉണേട്ട. മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാ. ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകലെന്നെ. ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. രണ്ട് വിരൽ മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാർ ശ്രമിച്ചു നോക്കിയതാ. നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. നെഞ്ചിൻ കൂട് ചിതറിപ്പോവും എന്റെ വിരലൊന്ന് അനങ്ങിയാൽ. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും, തൂണ് പിളർന്നും വരും. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണാം, കാണണം, കാണൂ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സിൽ. ഷോൺ, ഷോൺ ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? അതെ. ഇന്റർനെറ്റും ത്രൂ ആണോ അതോ ടിവി? ഫേസ്ബുക്കിൽ മാത്രമേ ന്യൂസ് കാണാറ്. ഫേസ്ബുക്കിൽ മാത്രം ന്യൂസ് അല്ല, അത് ന്യൂസ് പോയ ആൾക്കാരുടെ ന്യൂസ്. ഞാൻ കാര്യം പറയട്ടെ, റിയൽ ന്യൂസ് എന്ന് വെച്ചാലുണ്ടല്ലോ കട്ടുറുമ്പിലെ ന്യൂസ്. ഇവിടുത്തെ പിള്ളേരുടെ ന്യൂസ് ഉണ്ടല്ലോ, എന്റെ ദൈവമേ, they know everything and everything. തൂണിലും തുരുമ്പിലും കട്ടുറുമ്പുകൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ കട്ടുറുമ്പുകൾ വന്ന് ഒരു ന്യൂസ് ഇപ്പൊ കാണിക്കാൻ പോവാണ്. ഞെട്ടാൻ റെഡി ആയിക്കോ. ആരാ വരാൻ പോകുന്നതെന്ന് അറിയോ? ഇല്ല. എന്റെ നിക് നെയിം എന്താ? സേറ. കറക്റ്റ്, സേറയാണ് വരാൻ പോകുന്നത്. ഓ യേ. കുറ്റക്കേട് വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സറ അല്ല സേറ. പ്രധാന വാർത്തകൾ. പ്രശസ്ത കട്ടുറുമ്പും കട്ടുറുമ്പുകളുടെ രാജാവുമായ തേജസ് കട്ടുറുമ്പിന്റെ വീട്ടിൽ മാങ്ങാക്കറി ആക്രമണം. ആക്രമണത്തെ കുറിച്ച് അറിയാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ കെവിൻ ചേരുന്നു. കെവിൻ, കേൾക്കാമോ? എന്താണ് ചറപറ കേൾക്കാവുന്നോ? കെവിൻ, എന്താണ് അവിടെ നടക്കുന്നത്? മാങ്ങാക്കറി ആക്രമണത്തിൽ അവിടെ എന്തെല്ലാമാണ് ബ്ലോക്ക് ആയത്? തേജസിന്റെ അയൽപക്കത്തെ വീട്ടിൽ നിന്നാണ് മാങ്ങോ കറി ആക്രമണം ഉണ്ടായത്. ഇത് കാരണം തേജസിന്റെ ഉച്ച ഊണിനുള്ള എല്ലാ കറികളും ബ്ലോക്കായി. തേജസിന്റെ അയൽവാസി മാങ്ങാക്കറി കഴിച്ചിട്ട് മാങ്ങാണ്ട് തേജസിന്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാണ് മാങ്ങാക്കറി ആക്രമണത്തിന്റെ കാരണം. അടുത്ത പ്രധാന വാർത്ത. കട്ടുറുമ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ശ്രീഹരി വൻ വിഷയം. ഉച്ചക്ക് കഴിക്കാൻ ദപ്പാഷ് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് ശ്രീഹരി കരഞ്ഞ് ബഹളമുണ്ടാക്കിയത്. ശ്രീഹരിയുടെ കരച്ചിലടക്കാൻ ശ്രീഹരിയുടെ അമ്മ പാട്ട് പാടി. വിദേശ വാർത്ത. അമേരിക്കയിൽ 5 വയസ്സുകാരൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക്. 24 മണിക്കൂറും നിർത്താതെ കരഞ്ഞതിനാണ് കുട്ടിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എന്റെ പേരില്ല എന്നും പറഞ്ഞാണ് കുട്ടി ഒരു ദിവസം മുഴുവനും കരഞ്ഞത്. അതിൽ സഹികെട്ടാണ് ഞങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുത്തതെന്ന് ഗിന്നസ് ജേതാവ് ഗിന്നസ് ബക്രു പറഞ്ഞത്. അടുത്ത വാർത്ത. കുട്ടികളുടെ 3D ചിത്രമായ അവഗണന ഉടൻ തിയേറ്ററിൽ. സിനിമയുടെ ഇതിവൃത്തം ഇതാണ്. താങ്കളുടെ 3 കുട്ടികളെയും 3 കണ്ണോടെ കാണുന്ന മാതാപിതാക്കളുടെ കഥയാണ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത വാർത്ത. കട്ടുറുമ്പുകളുടെ അമ്മമാർക്ക് ഒരു സന്തോഷ വാർത്ത. കട്ടുറുമ്പുകളുടെ അമ്മമാരുടെ ഫാഷൻ ഷോ നടത്തുവാൻ തീരുമാനിച്ചു. റാമ്പിൽ കൂടി ഏറ്റവും നന്നായി നടന്നു വരുന്ന അമ്മമാർക്കാണ് അത്യുഗ്രൻ സമ്മാനം. അത്യുഗ്രൻ സമ്മാനം കിട്ടിയാൽ റാമ്പിൽ കൂടെ അല്ല നൂൽപാൽത്തി കൂടെ നടക്കുമെന്നാണ് കട്ടുറുമ്പുകളുടെ അമ്മമാർ പറഞ്ഞത്.
ഉപയോഗിക്കുന്ന ജനങ്ങൾക്കായി ഒരു ടിപ്പ്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വാരിക്കൂട്ടി ഒരു വലിയ പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വെക്കുക. ടിപ്പ് 2, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക. മാലിന്യം ആരും കാണാതെ പതുക്കെ കൊണ്ടേ വെക്കുക. ടിപ്പ് 3, മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കുക, പകരം മൂടോടെ പിഴുത് കളയുക. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഈ ടിപ്സ് പറഞ്ഞു തന്നത്. അടുത്ത രസകരമായ വാർത്തയുമായി ആരെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. This is Eastern Katurumba Kurthakeda Unlimited, co-powered by Sumix Kids Wear and Odisha Classmate Shoes and Backpacks. ഇനി അടുത്തതായി വരാൻ പോകുന്നത് ഒരു തീപ്പൊരി പാർന്ന് ഒരു അടിപൊളി ഡയലോഗ്സ് ഒക്കെ പറയുന്ന ഒരു ആക്ട്രസ്. മലയാളം സിനിമയിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ട്രസ് ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ. കറക്റ്റ്, മഞ്ജു ചേച്ചി. യെസ്, മഞ്ജു ചേച്ചിയുടെ ഒരു അടിപൊളി സീനാണ് നമ്മൾ വരാൻ പോകുന്നത്. ലൈക്ക് പത്രം എന്ന് പറയുന്ന ഒരു സിനിമയിലത്തെ ഒരു സീനാണ്. സോ ലെറ്റ്സ് വാച്ച് ദി സീൻ ആൻഡ് കം റൈറ്റ് ബാക്ക്. എത്രയായി ചേട്ടാ? ഇതെന്താ ചെവി പൊറോട്ട? അതോ വായിൽ നാക്കില്ലേ? അതേ ചേട്ടാ, ദേ എത്രയായിന്ന്. മീറ്ററിൽ കാണുന്ന കാശിങ്ങി തന്നെച്ചാ മതി. അയ്യേ, അതെന്നെ ഇടപാടാ ചേട്ടാ. ആണ് നായത്തിന് ഒരു വാശിയൊക്കെ വേണ്ടേ? ആ പറ എന്റെ പൊന്നു മോളെ, കുഞ്ഞു ഒന്നും തന്നില്ലേലും വേണ്ട, പരാതിയില്ല. ഞാനങ്ങ് പൊക്കോളാവി. എങ്ങനെ എന്തു മോളെ? ഇന്നലെ കണ്ടപ്പോ വേറൊരു മോളായിരുന്നല്ലോ ചേട്ടാ. അയ്യോ, എന്നെ മോള കഴുവേ. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും പറയല്ലേ. ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട. ഈ പാവത്തിനെ ഒന്ന് വിട്ടേച്ചാ മതി. അയ്യടാ, നല്ല പാവം. ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം? മീറ്ററിൽ കാണുന്നത്, പിന്നെ അതിന്റെ പകുതി, അതിന്റെ മുക്കാല്, പിന്നെ അതിന്റെ കാല്. സത്യം പറയാലോ, ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത്. പറ വെയിറ്റിംഗ് ചാർജ് കൂടുവേ. എന്റെ പൊന്നുകുഞ്ഞെ, മാപ്പ്. ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് കൊച്ചു ശേഖരേട്ടന്റെ മോളാണെന്ന് അറിയാതെ ഞാൻ ഏതാണ്ടൊക്കെ. ഡാടാ, എന്താടാ, എന്താ ഇവിടെ? അയ്യോ സാറേ, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നടറോട്ടി കമ്മിറ്റി കൊടുന്നടാ കള്ളം. അല്ല സാറേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടം വന്നതിന്റെ കണക്ക്. എന്താ എന്താ പ്രശ്നം? കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യോ സാറേ, ഒരു മിനിറ്റ്. അയ്യടാ, കണ്ടാലോടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ്. അല്ല, നമ്മൾ ആരാ സാറേ? പോലീസ് യൂണിഫോമിൽ പെട്രോൾ ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോ? ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാ. ഇവളെ ഞാൻ ചുമ്മാ വരട്ടല്ലേ സാറേ. കുഞ്ഞിന്റെ സാറേ, ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ. തോമസ് വാഴക്ക. അയ്യേ, ഓ സോറി, തോമസ് വാഴക്കാലി. റിയലി സോറി. പക്ഷേ നല്ല അസലും മുഖപരിചയം. ഇളിച്ചോളൂ, നിൽക്കാതെ പറഞ്ഞു വിടറവളെ. അല്ല മാവ, ഒരു 25 ലക്ഷം രൂപയും 250 പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരിയിൽ അക്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വാഴക്കാല് തന്നെയല്ലേ. തന്റെ ഈ പൊന്തങ്കാല് അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടിയെഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല നെയ്ക്കുമ്പളങ്ങയൊക്കെ കൈയും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. അതിനെങ്ങാനും തന്നെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി അരിഞ്ഞ് പട്ടഷാപ്പി കൊണ്ടുപോയി കൊടംപുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ. അല്ലോ പറഞ്ഞു ജയിച്ചെന്ന് കരുതി തിളക്കണ്ട, നിന്നെ പിന്നെ കണ്ടാ ഈ വാഴക്കാലി. അത് കലക്കി, ഞാൻ പോട്ടെ കുഞ്ഞെ. ആ ചേട്ടാ, ദേ നിന്നെ ഒരു സെക്കൻഡ്, ദാ ഇത് വെച്ചോളൂ. അയ്യോ കുഞ്ഞെ, മീറ്ററിൽ കാണിച്ചത്. ഇന്നലെ വഴക്കിന്റെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, രാപ്പകൽ അധ്വാനം, വീട്ടിൽ പോറ്റാൻ ആരേഴ് വയറെന്നൊക്കെ. ദാ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നാന്ന് പറയണം. എന്താ പറയോ? അതേ, എന്റെ കയ്യിൽ എമ്പിടി കാശുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ അതെ ഇതൊരു പ്രായശ്ചിത്വ. ഇന്നലെ വഴക്കിട്ടതിന് പ്ലീസ് വേണ്ടെന്ന് പറയരുത്. അയ്യോ കുഞ്ഞെ, എന്നാലും. ഏയ് എന്താ ഇത്, വരട്ടെ. വഴക്കാളി ചേച്ചിയാണോ ഇത്? ആൻഡ് നമ്മുടെ വഴക്കാളി എസ് ഐ, ആൻഡ് നമ്മുടെ ഓട്ടചേട്ടൻ, നിങ്ങൾ എല്ലാരും നന്നായി ചെയ്തു. ഇവനെ നീ ഈ ഒരു പെർഫോമൻസിന്റെ എന്താ പറയാ, ഒരു ഏറ്റവും വലിയ ചരട് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ബിക്കോസ് ഇവനെ വിട്ടുപോയിരുന്നെങ്കിൽ ഓടി അടിച്ചേനെ.
പിടിച്ചു വെച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്ത് പെർഫോമൻസ് ആ ലക്ഷ്മിക്കുട്ടി, സൂപ്പർ പെർഫോമൻസ്. ലക്ഷ്മിക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുത്തേ. ആൻഡ് ഇവർ രണ്ടുപേരും ഈക്വലി അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ആ ഒരു ഇമോഷണൽ സീനൊക്കെ നമ്മുടെ ഇദ്ദേഹവും നന്നായി ചെയ്തു അല്ലേ, നന്നായി ചെയ്തില്ലേ ഇത്. ആൻഡ് ഷോൺ, വാട്ട് യു ഹാവ് ടു സേ? എന്താ പറയാൻ, ഇപ്പൊ ലക്ഷ്മി ഭയങ്കര ഒരു പവർഫുൾ ആക്ട്രസ് ആയി പോകും എനിക്ക് തോന്നുന്നു. അതെ, എക്സ്പ്രഷൻസ് ഒക്കെ വാവ് അല്ലേ, നിങ്ങള് നല്ല എക്സ്പ്രഷൻസ്, പിന്നെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ വാവ്. ഒരു നാഷണൽ അവാർഡ് കിട്ടണം കേട്ടോ. അയ്യോ, മറ്റേ എസ് ഐ ആയിട്ട് അഭിനയിച്ചത് ഭയങ്കരായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് മക്കളെ, ബൈ, സീ യു. Eastern Katrumba Kurthakeda Unlimited, co-powered by Sumix Kidswear and Odisha Classmate Shoes and Backpacks. Ini Amar, Akbar, Anthony alla njangal Anthony na parayunnu, ningal avada Anthony na kerikku. But you know what, aa cinemayil thoru adipoli scene varunnu, which is your favorite scene in that movie? Adile avarokke enga bike start cheyina scene aanu. Aa bike ivar adikkan povathile. ഇല്ല, അവര് എല്ലാരും കൂടെ കിടന്നുറങ്ങുന്ന ഒരു സീനുണ്ടല്ലോ റോഡിന്റെ അവിടെ, എനിക്ക് അതാ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി. ഫണ്ണി ആയിട്ട് തോന്നി. ഉറങ്ങുന്ന ആൾക്കാരെ കാണുമ്പോ ഷോണിന് ഭയങ്കര ചിരി വരും. എന്തായാലും ഏത് സീനാ വരാൻ പോകുന്ന അറിയില്ല. ലെറ്റ്സ് വാച്ച് ദിസ് ബ്യൂട്ടിഫുൾ സീൻ ആൻഡ് കം റൈറ്റ് ബാക്ക് ഫ്രം അമർ, അക്ബർ, അന്തോണി. മരിച്ചിട്ടൊന്നുമില്ല, ചുരു കൂടുതലാണ്. എന്നാലും നീ ഫ്ലെക്സ് പറഞ്ഞു, അയാളുടെ ഫോട്ടോ എന്റെ അല്ല. എന്താണ് മാഷെ, എന്ത് പറ്റി? ചെറിയൊരു ആക്സിഡന്റ്. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്നു രണ്ടെണ്ണം കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാടിലെങ്ങാനും കിടന്നാ പോരായിരുന്ന. ഇവിടെ ആവുമ്പോ ടി വി ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദേത്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ എന്ന് ഇന്നറിയാം. ഇതാണോ ദീപ്തി? അതെ, പേഷ്യന്റിന് മറവേറെ ഡ്രസ് കൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം എടുത്തിട്ടു. ഞാനാ ഇല്ലാതെ ഇങ്ങനെ ഓടാത്ത അന്തോണി. ഈ ക്യാഷ് ഇതുവരെ അടച്ചില്ലല്ലോ. പൂർണ്ണ പൈസ ഇല്ലിരിക്കൽ. ഈ ചീഞ്ഞ ബനാനടിക്കൊണ്ടിട്ട് കൊടലും ഉമ്മക്ക് വിളിച്ചിട്ട് എവിടെ പോണു? അടക്കാൻ പോണു. അപ്പൊ ആള് തീർന്ന വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. കോള് വന്നപ്പോ തന്നെ വെറുതെ റെജി ഓരോന്ന് പറഞ്ഞ്. ആഹാ, അപ്പൊ ഈ ആളെങ്ങാനും കാഞ്ഞു പോയിരുന്നില്ല? പണ്ട് ഇതുപോലെ തന്നെ എന്റെ പരിഞ്ഞപ്പൻ മാമോദീസയുടെ അന്ന്. ഓ, ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. വല്ല കാര്യമുള്ള എത്ര പ്രാവശ്യം പറയണം, അമ്മയുടെ അവിടെ രശ്മി ഒട്ടേക്കാവൂലേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇനി ആരെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നിന്നോളാം. നീയും നിൽക്കണമെന്നില്ല അല്ലേ സിസ്റ്ററേ? ഞാൻ വിളിക്കാം. ഞാൻ അന്തോണി. എന്താ ഷർട്ട്? ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. ഇത്രയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാണ് കിളവന്റെ ഇളക്കം. എടാ, നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വരെ ഇടോടാ. എന്താ ഇങ്ങനെ? എന്റെ അമ്മ ഇവിടെ ഐസിയുണ്ട്, ക്രിട്ടിക്കലാ. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ. പങ്കാളി ബില്ലടിച്ചിട്ടാ, കൊടുക്കത്തെ തിരക്കാരുന്നാ. താങ്ക്സ് പങ്കാളി. ഫ്രണ്ട്ഷിപ്പിലൊക്കെ എന്ത് താങ്ക്സ് വെച്ചാണ്? എത്രയാണ്? 26,000. നീ കേറ്റി വയ്ക്കല കറക്റ്റ് പറ. എന്താന്ന്? നീ കമ്മീഷൻ അടിക്കല കറക്റ്റ് അമൗണ്ട് പറ. കമ്മീഷനാ?
നീ കറക്റ്റ് എമൗണ്ട് പറഞ്ഞില്ല. നീ ഇടുക്കി പക്ഷെ കയറ്റി വെക്കല്ലേ. അവന്റെ അച്ഛനും വയ്യാതെ കിടക്കുമ്പോഴാണ് നമ്മൾ സുഹൃത്തുക്കൾ തമ്മില്. ശരിക്കും എത്രയായി? 22,000. അമർ അക്ബർ ആന്റണി അഥവാ അന്തോണിയുടെ ഒരു സീനാണ് നമ്മൾ കണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ആ സീന്? വളരെ രസകരമായിരുന്നു. ഓക്കെ, എല്ലാരും മറ്റേ പണ്ടൊരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു ആഡ് ഉണ്ടായിരുന്നല്ലേ, ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുന്ന് വലിയ ആൾക്കാരായിട്ട് അതുപോലെ ഉണ്ടായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്നു, ചെറിയ പിള്ളേര് വലിയ വലിയ കാര്യങ്ങള്. എന്റെ ഒരു ഫ്ലെക്സ് പറയാൻ എന്നെ തല്ലിക്കൊല്ലാൻ പോകണമെന്ന് തോന്നി. എന്തായാലും ഞാൻ കാര്യം പറയട്ടെ, അപ്പൊ ഷോൺ ഇതിൽ ഹൈലൈറ്റ് സീൻസ് എന്തെങ്കിലും ഇഷ്ടമായത് വേറെ? ആക്ച്വലി എല്ലാരും വളരെ നന്നായിരുന്നു. പിന്നെ തേജസ് ഭയങ്കരമായിരുന്നു. എല്ലാരും നന്നായിട്ട് ചെയ്തു, എല്ലാരും നന്നായിരുന്നു. അപ്പൊ ബൈ, താങ്ക് യു, ബൈ ബൈ. ഈസ്റ്റേൺ കട്ടറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. നമുക്കിവിടെ സ്റ്റാൻഡ് അപ്പ് പെർഫോമൻസുകളുണ്ട് ഷോൺ, ലൈക്ക് ഇത്രയും നേരം നമ്മൾ ഗ്രൂപ്പ് ആയിട്ടുള്ള പെർഫോമൻസുകളൊക്കെയാണ് മെയിനായിട്ട് കണ്ടത്. ബട്ട് സ്റ്റാൻഡ് അപ്പ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒരാളെയാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ കുട്ടികളൊക്കെ വന്നു എന്നിരിക്കും. ബട്ട് വി ഗുണ ഹാവ് വൺ പേഴ്സൺ സ്റ്റാൻഡ് അപ്പ് പെർഫോമൻസ്, അത് ദർശിത്. You know, Darshitine kurichu namukkariyam. You watch his Mohanlal performance. So I think he's very good. Ee kada nadakkunnathu Chinayile Kumarapurathaanu. Karatekkum kalakkum peru ketta sthalamaanu Kumarapuram. Aa gramathile pradhana ediraligalayirunnu Arishimmootil Appuchingtaanjiyum Taipparambil Ashokan Chingtaangiyum. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പുമായിരുന്നു. ആയോധന കലയായ കരോട്ടെ മത്സരത്തിലും കരോക്കെ മത്സരത്തിലും മറ്റെല്ലാ മത്സരത്തിലും തൈപ്പറമ്പിൽ അശോകൻ ചിങ്ചാങ്കിയായിരുന്നു ജയിച്ചിരുന്നത്. ജയിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ അശോകൻ ചിങ്ചാങ്കിയോട് അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി ഇങ്ങനെ പറഞ്ഞു. കാവിലെ പാട്ട് മത്സരത്തിനെടുത്തോളാം എന്നാണ് അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി പറഞ്ഞത്. ഇത് കേട്ട അശോകൻ ചിങ്ചാങ്കി അവനെ ചുട്ട മറുപടി കൊടുത്തു. എന്ന് വെച്ചാൽ എന്നെ എടുക്കണ്ട, ഞാൻ നടന്നോളാം. വൺസ് അപ്പോൺ എ ടൈം, അങ്ങനെ ചൈനീസ് കാവിലെ പാട്ട് മത്സരം ആരംഭിച്ചു. അടവുകളുടെ ചുടുപകിടകളുടെ ഒരുവരം ഇനി അതിനകളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി മണുങ്ങി കുണുങ്ങി മണുങ്ങി അലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി അയ്യേ ഈ മരം അടയുന്നു ഞാനതിലെല്ലടവും. പാട്ടിന്റെ വെരി എൻഡിൽ എന്ന് വെച്ചാൽ അവസാനം അപ്പുക്കുട്ടൻ ചിങ്ചാക്കി ഇടി കൊണ്ട് അവശനായി. അവന്റെ കനയിൽ നിന്ന് പൊന്നീച്ച പറന്നു. ഇതാണ് പൊന്നീച്ച. പൊന്നീച്ച പിടിച്ച അവൻ ഡപ്പിയിലാക്കി. പൊന്നീച്ചയല്ലേ, പണയം വെക്കാമല്ലോ. തോറ്റു തൊപ്പിയിട്ട അപ്പുക്കുട്ടൻ ചിങ്ചാക്കി അശോകൻ ചിങ്കാങ്കിയോട് ഇങ്ങനെ പറഞ്ഞു. ശപഥ ചെയ്യാതെ ഇന്നു മുതൽ നിന്നെ ഇടിച്ച് കൊല്ലാനുള്ള കഠിന പ്രയത്നത്തിലായിരിക്കും. നിനക്ക് കരാട്ട അറിയാതെ കൊണ്ടല്ലേ ഇപ്പാതിരി ഇടിയിടിച്ചത്. ഞാനും ഹിന്ദു മുതൽ കരാട്ടെ പഠിക്കാൻ പോകുന്നു, കേട്ടാടാ. എത്ര വർഷമെടുത്താലും നിന്റെ ഞാൻ വന്ന് തല്ലി തോപ്പിക്കും. ഇത്രയും വാചകമടിച്ച അവനോട് അശോകൻ ചിങ്ചാങ്കിക്ക് ഒന്നേ പറയാനുള്ളൂ. ചാച്ചോച്ചേ. എന്ന് വെച്ചാ ഒന്ന് പോടേ. ഈ സമയം അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി തന്റെ അഭ്യാസം ആരംഭിച്ചു. രാവൊന്നില്ല പകലൊന്നില്ല അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി തന്റെ അഭ്യാസം തുടർന്നു. അഭ്യാസം കണ്ട് പലരും പറഞ്ഞു തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയതാണെന്ന്. പക്ഷെ ഒരു വാചകവും അവനെ തളർത്തിയില്ല. വർഷങ്ങൾ കടന്നുപോയി. ശിശിരവും ശരത്കാലവും മാറി മാറി വന്നു. അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി ഇപ്പോഴും അഭ്യാസത്തിലാണ്. അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി പല അഭ്യാസങ്ങളും പഠിച്ചു കഴിഞ്ഞു.
കണ്ണുകെട്ടി മത്തങ്ങ മുകളിലേക്ക് എറിഞ്ഞ് അരിഞ്ഞു വീഴ്ത്തു. ഈ അഭ്യാസം കണ്ട് പല ഹോട്ടലുകാരും അവനെ കറിക്കരിയാൻ വിളിച്ചു. അവൻ പോയില്ല, കൈ കൊണ്ട് 101 ഇഷ്ടിക ഇടിച്ച് പൊട്ടിച്ചു. പൊടിഞ്ഞത് ഇഷ്ടികയല്ല, അവന്റെ കൈയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ശരിക്കും പറഞ്ഞാൽ 15 കൊല്ലം. എത്ര പേർ വന്നാലും അവരെ എല്ലാം തകർക്കാനുള്ള ശാരീരിക ശേഷിയുണ്ട് ഇപ്പോ അവന്. അവസാനം അവന്റെ ജന്മശത്രുവായ അശോകൻ ചിങ്ചാങ്കിയുടെ വീട്ടിൽ വന്ന് അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി അവനെ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാട്, ഞാൻ നിന്നെ തല്ലി തോൽപ്പിക്കാൻ വന്നതാണ്. 15 കൊല്ലമാണാ ഞാൻ അതിനുവേണ്ടി അധ്വാനിച്ചത്. നിന്നെ തല്ലി തോൽപ്പിക്കണം. അശോകൻ ചിങ്ചാങ്കി വീടിന് പുറത്തു വന്നു. പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്തു. അപ്പുക്കുട്ടൻ ചിങ്ചാങ്കിന്റെ നെഞ്ചിന് നേരെ തോക്ക് വെച്ചു. ഒറ്റവെടി. ഒറ്റവെടിയിൽ തന്നെ അപ്പുക്കുട്ടൻ ചിങ്ചാങ്കി മൃഷ്ടാനം മരിച്ചുപോയി. മരിച്ചു കിടക്കുന്ന അപ്പുട്ടൻ ചിങ്ചാങ്കിയോട് അശോകൻ ചിങ്ചാങ്കി ഇങ്ങനെ പറഞ്ഞു. ഞാനിപ്പോ കരാട്ട നിർത്തി തോക്കായി. ഇതാവുമ്പോ തോക്കില്ലല്ലോ. മരിച്ചു കിടന്ന അപ്പുട്ടൻ ചിങ്ചാങ്കി നോക്കി നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. എന്ന് വെച്ചാൽ ദർശിത് ആൻഡ് എവിൻ, സൂപ്പർ പെർഫോമൻസ്, അടിപൊളി. എനിക്ക് വയ്യ, നിങ്ങൾ രണ്ടുപേരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നിങ്ങളുടെ മറ്റേ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോഴായിരുന്നു. എങ്ങനെയാ ഒന്ന് സംസാരിച്ച്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? ഇനി ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഭാഷയിൽ ഒന്ന് ഷോണ്ട് എടുത്ത് ചോദിച്ചേ. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. ഇത് ശരിക്കും ദർശത്തിന്റെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ആണ്. എവിൻ വലിയ മനസ്സിന്റെ ഉടമ ആയതുകൊണ്ട് മോഹൻലാലിന് സപ്പോർട്ടായിട്ട് ജഗതി ചേട്ടനായിട്ട് ഹീസ് ഓൾവേസ് ദേർ. അപ്പം എന്തായാലും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു അല്ലേ ഷോൺ? ഹൗ വാസ് ദേർ പെർഫോമൻസ്? നന്നായിരുന്നു. ദർശൻ ലാലേട്ടനായിട്ട് പൊളിച്ചു. യാ, ലൈക് ഒരു ചൈനീസ് മലയാളവും കൂടെ മിക്സ് ആക്കി. നന്നായിരുന്നു. പിന്നെ നിങ്ങളുടെ എവിനും കൂടെ, എവിൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു. മറ്റേ ആ ഇഷ്ടിക ഒക്കെ ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ച്, ഇറ്റ്സ് റിയലി ഫണ്ണി. സോ എവിൻ, താങ്ക് യു സോ മച്ച്. ഈ മീശയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞോളൂ. താങ്ക് യു, ബൈ. ഇനി നിന്റെ ഊഴമാണ്. ഓക്കെ, സൈക്കിൾ കിട്ടുമോ ഇല്ലേ നമുക്ക് കാണാം. മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പം ദർശത്തിന്റെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ദർശത്തിന്റെ ഫാദർ, മദർ, പിന്നെ ചേച്ചി, ഇവര് മൂന്ന് പേരാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ദർശത്ത്സ് ഫാമിലി. ഹലോ, ഹായ്. ഹലോ, യു ലുക്കിംഗ് വെരി പ്രിട്ടി. അടിപൊളി ഉടുപ്പ്, അമ്മയും അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ പിന്നെ പറയണോ, പോലീസ് അല്ലേ, എപ്പോഴും നല്ല സ്റ്റൈലായിട്ടേ വരുള്ളൂ. എന്തായാലും ദർശത്ത് ഇവിടെ പൊളിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട്റൂമിലെ എല്ലാ കണ്ടസ്റ്റൻസും ആണ്, ബട്ട് ദർശത്തിന് കിട്ടുന്ന റോൾസ് ഒക്കെ ഹീസ് ഡൂയിങ് ഇറ്റ് ബ്രില്ലിയന്റ്ലി. ഇവിടത്തെ ലാലേട്ടനായി മാറിയിട്ടുണ്ട്. സോ ഹൗ ആർ യു? സുഖം. വീട്ടിലെല്ലാവർക്കും സുഖമാണ്. എല്ലാം നന്നായി പോകുന്നു. കട്ട്റൂം തുടങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് ഫ്രണ്ട്സും ഫാമിലി അവിടെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പോകുമ്പോ ദർശത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഹൗ ഇസ് ദ റെസ്പോൺസ്? എവിടെ ചെന്നാലും ഇപ്പൊ തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഓഫ് കോഴ്സ്, ഓബ്വിയസ്ലി. എല്ലായിടും എവിടെ പോയാലും. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒക്കെ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരുന്ന പരിപാടികളൊക്കെ ഇയാൾ അവിടെ ചിലപ്പോ ഡെമോ ആയിട്ട് കാണിക്കും. അപ്പോഴത്തേന് അവിടെ ഉള്ള സാഹചര്യമാകും. ഓക്കേ. And work la when you go for adha adha ende idu kandittulla soorthukalum koodulla police officers okke iyale enne police officers okke kattrumbu kaanarundu thonnundo like palarum kandittundu palarum kaanunnundu kaanunnundu and they enjoy it. Enjoy. So police officers inokke oru big salute. Nammada guest inna Sean aanu, Sean Rumi. Amma achane kurichu endana parayanulla darshathinu achane kurichu endana parayanulla പറയണം, അധികം ചിന്തിക്കരുത്. ഓക്കേ,
അച്ഛൻ ഓക്കെയാണ്. അമ്മ അമ്മ പിന്നെ അമ്മക്ക് കോളേജിലായിരുന്നു എന്റെ പരിപാടി കോളേജിലായിരുന്നു ഇപ്പൊ എന്റെ പരിപാടി നോക്കി ഇങ്ങനെ. അപ്പൊ ജോലി നിർത്തിയോ? ഇല്ല, ജോലിയല്ല. അയാള് ബ്രില്യൻസില് പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഇത് വന്നോണ്ട് പിന്നെ മോന്റെ പുറയില് പോവാ. അതായാളാണോ? അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യോ അമ്മ പഠിക്കുന്നത്? ഓൾറൗണ്ടർ അമ്മയാണ്. And the sister, isn't she gorgeous? ഏത് ക്ലാസ്സില? Sixth standard. Very pretty. And ദർശന, ചേച്ചിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ചേച്ചി പറയുന്ന പോലെ നല്ല കുട്ടിയൊന്നല്ല. അത് ഷൂട്ടിങ്ങിന്റെ അടുത്ത് ടിവിയിലൊക്കെ വരുന്നോണ്ട് ചേച്ചി എന്തൊക്കെ കുറുമ്പാ കാണിക്കുന്നത്? ചേച്ചി പണ്ടൊക്കെ എന്നെ കഴുതെന്ന് വിളിക്കാറുണ്ട്. അത് കുഴപ്പമില്ല, അത് സത്യസന്ധമായിട്ടുള്ളൊരു ചേച്ചി ആയതുകൊണ്ടല്ലേ. എന്നിട്ട് കളവാന്നൊക്കെ. അങ്ങനെയോ? ഓക്കെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ റോട്ടിലൊക്കെ പോകുമ്പോ ദർശനത്തിന് ആൾക്കാർ തിരിച്ചറിയും. ഇപ്പം പറഞ്ഞു എന്നെ തിരിച്ചറിയുമ്പോ അമ്മയാണ് ജട. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആരെങ്കിലും ദർശനത്തിന്റെ അമ്മയല്ലേ, ഓ ഞാനാണ് അമ്മയാണ് എന്റെ കഴിവാണ് അവന് ഫുൾ, അങ്ങനത്തെ ഒരു അമ്മയാണെന്നാണ് ഞാൻ കേട്ടത്. അത് സത്യമാണോ? ബിക്കോസ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ അമ്മയാണോ ആ അമ്മ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ലെങ്കിൽ ഒരു അടി കിട്ടും. സത്യം പറഞ്ഞ അടിക്കുന്നു പറഞ്ഞല്ലേ. പഠിപ്പിക്കാൻ നേരത്തടിക്കും. പാപം, എന്തായാലും ലാലേട്ടന്റെ അമ്മയാണ് ഇപ്പൊ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് പറഞ്ഞു കിടക്കുന്നത് ഈ അമ്മ. ഞാൻ ലാലേട്ടന്റെ അമ്മയാണ്. വാട്ട് ഈസ് യുവർ ബ്രദേഴ്സ് നെയിം? രജനീകാന്ത്. ബിക്കോസ് ഇതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഇവരുടെ ഫാമിലിയിൽ രജനീകാന്ത് ഉണ്ട്. ശരിക്കുള്ള പേരാണോ അത്? ശരിക്കുള്ള പേര്, ബ്രദറിന്റെ പേര് രജനീകാന്ത് എന്നാണ്. എനിക്കൊരു കാര്യം ചെയ്യാവോ? എന്റെ അച്ചാച്ചനും അമ്മാമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും ഒരു ഹായും ഒരു ഹായ്. അച്ചാച്ചൻ, അമ്മാമ്മ ആൻഡ് ആമി. ആമി, ഹായ്. അല്ല, ഇതിപ്പോ അച്ചാച്ചനെ അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്ക് എന്റെ അമ്മായി, ഈ അമ്മായി, ഇയാളുടെ അമ്മയെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയണമെന്നുണ്ട്. എന്റെ ഇയാളുടെ അമ്മായി അച്ഛൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ക്യാൻസറാണ്, ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. അപ്പോ അച്ഛന് ഈ മൂക്കിക്കൂടാണ് ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. അപ്പോൾ ഈ അമ്മയെ, ഈ അമ്മ വേറെ ആരും സഹായത്തിനില്ല. മക്കളെല്ലാം, മൂന്ന് മക്കളോട് മൂന്ന് പേര് ഇത് പഠിക്കണം. ഈ അമ്മ അവിടെ ഇരുന്നിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് അച്ഛനെ ഈ ലിക്വിഡ് പിന്നെ ഫ്രൂട്ട്സിൻ്റെയും ഈ ഓട്സും അതും എല്ലാം കൂടെ കാച്ചി ഇതിലേക്ക് കൊടുക്കും. അച്ഛനെപ്പോഴും വൃത്തിയായിട്ട് വെള്ളമുണ്ട് മാത്രമേ കൊടുക്കുള്ളൂ. വെള്ളമുണ്ട് ഉടുപ്പിച്ച് തേച്ച് അലക്കി തേച്ച് അച്ഛനെ കൊടുക്കും. എപ്പോഴും തറയെല്ലാം ക്ലീൻ ചെയ്ത് അമ്മ, അമ്മയ്ക്ക് ഉറക്കമില്ല. അമ്മയും പ്രായം ചെന്നിട്ടാണ്, അമ്മയ്ക്ക് മുട്ടുവേദനയും മറ്റെല്ലാം എല്ലാ അസുഖങ്ങളും മറന്നിട്ട് ഒന്ന് മയങ്ങിക്കഴിഞ്ഞാൽ തന്നെ അച്ഛനെ ഇങ്ങനെ തൊട്ട് നോക്കും. അച്ഛനെ ഇങ്ങനെ തൊട്ടുണർത്തും. അത് അമ്മ, എനിക്കിതുപോലെ ഒരു അമ്മായി അമ്മ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യമായിട്ട്. കാണുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് എ ബിഗ് സല്യൂട്ട്, ബിക്കോസ് അമ്മ, ഇതുപോലെ ഒരു അമ്മ ഞാൻ കഥകളി പോലും വായിച്ചിട്ടില്ല. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ്. ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ടാവാന്നുള്ള എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഇന്നത്തെ കാലത്ത് ഡെഫിനറ്റ്ലി ധാരാളം നല്ല മനസ്സുള്ളവരുണ്ട്. പക്ഷെ എന്താ പറയാ, സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അച്ഛനെ നോക്കുന്നത്. ഐ തിങ്ക്, ഐ ഹോപ്പ് അച്ഛൻ എല്ലാം സുഖമാവട്ടെ, വേദനകളൊക്കെ മാറട്ടെ. അല്ല, അമ്മയുടെ അമ്മ അച്ഛനെ ഒരു പ്രാവശ്യം മരിച്ചു പോയി എന്ന് പറഞ്ഞതാ. അമ്മ മരണത്തിന്റെ കയ്യിൽ നിന്ന് അച്ഛനെ തിരിച്ചു പിടിച്ചതാണ്. എനിക്ക് പകരം പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആ ഒരു അമ്മയുടെ മകളായിട്ട് വൈറ്റ് പറഞ്ഞ ഒരു മകളെന്നുള്ള ഒരു ക്വാളിറ്റിയില് ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു ഇമോഷണൽ ഒരു മോമെന്റ് ആണ് ഇവിടെ. അതിനെക്കാട്ടിലൊരു ഭാഗ്യാടാ നിനക്ക്, ഇത്രയും നല്ലൊരു അമ്മേനെ അച്ഛനെയും കിട്ടിയിട്ടുണ്ട്. നീ എന്ത് ലക്കിയാ നിനക്ക് അറിയോ? എന്തായാലും മമ്മൂക്ക നമ്മുടെ ഫ്ലവേഴ്സിൽ വന്ന സമയത്ത്
ഇദ്ദേഹത്തിനെ നോക്കിടേ, ദർശനത്തിന് നോക്കിടേ, നീ അല്ലടാ ഇവിടത്തെ ലാലേട്ടൻ എന്ന് ചോദിച്ചത്. അപ്പം ഐ തിങ്ക് മലയാള സിനിമയിലുള്ള എല്ലാവർക്കും ഇപ്പൊ ദർശനത്തിന് അറിയാം, ദർശനത്തിന് അറിയാത്തവരായിട്ട് ആരുമില്ല. ആൻഡ് ഐ തിങ്ക് ഇത് കറക്റ്റ് മൊമെന്റ് ആണ്, ദർശനത്തിന്റെ ഒരു ജേർണി ഇൻ കട്ടുറുമ്പ്. തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഹൈലൈറ്റ് എപ്പിസോഡ്സ്, പോപ്പുലർ എപ്പിസോഡ്സ്, പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണാം. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞ കേറിയിരിക്കല്ല വണ്ടി ഒന്നല്ല, ഇങ്ങോട്ട് ഇറങ്ങണേ. ഡ്രൈവറെ ഇന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. ചെറിയ മൊബൈൽ വാങ്ങിക്കൊടുത്ത പേര് ദോഷം ഇതുവരെ മാറിയിട്ടില്ല. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ. കപ്പലിന്റെ കപ്പിത്താന്റെ പ്രത്യേക ശ്രദ്ധിക്ക. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർന്നുള്ള സ്റ്റെപ്സ് ആയത്. ഊതരുതേ, ഊതിയാൽ തീപ്പൊരി പറക്കും. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. വക്കസ്തേ ഇന്ദ ശിവനെ പക്കത്തിലിരുന്ന് പാത്തിരിപ്പ. ഏതല്ലേ നിന്നെ പാത്തിരിക്കുക? അങ്ങനെയാണെങ്കിൽ നാളെ കേരളത്തിൽ ഹർത്താലായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഈ ഫ്ലവേഴ്സ് ചാനലിനും അതുപോലെ എന്റെ ഗ്രൂമേഴ്സ് ആയിട്ടുള്ള സതീഷ്, അനുരൂപ്, അമൽ, സുനിൽ, അതുപോലെ വിഷ്ണു എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ അർച്ചന ചേച്ചി എല്ലാവർക്കും ഞങ്ങൾക്കുള്ള അദൈവമായ നന്ദി. അപ്പോഴേ ഞാൻ കാര്യം പറയട്ടെ, ഇനി ദർശനത്തിനെ ഒന്ന് നമുക്ക് ഒന്ന് ആദരിക്കാനുള്ള ആദരവ് ചടങ്ങാണ്. അപ്പൊ ഷോൺ ഒന്ന് ആദരിക്കാം നമുക്ക്, ഇവനെ ഒന്ന് വേഗം ഒന്ന് ആദരിക്കാം. ശരിക്കും നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഒരേപോലെ ഉണ്ട്, ഇതേ കണ്ട ആ ഒരു കട്ടിംഗ് ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. അപ്പൊ ദർശനത്തിന് ഇന്ന് നമ്മൾ നൽകാൻ പോകുന്നത് ഈസ്റ്റേൺ നൽകുന്ന ഒരു അടിപൊളി ബൈസൈക്കിൾ ആണ് കൊണ്ടുവരുന്നത്. ദർശനത്തിന്റെ സ്വന്തം അനിയത്തി പിങ്കി. അപ്പൊ എന്തായാലും ഈസ്റ്റേൺ നൽകുന്ന ഈ ഒരു അടിപൊളി സൈക്കിളില് ദർശനം ഹാപ്പിയാണ്. ഓൾറെഡി പിങ്കി ബാക്ക് സീറ്റ് മറ്റേ ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും ഇനി എങ്ങോട്ടാ പോകുന്നത്? പള്ളിക്കൂടത്തിലേക്ക് പോവാണെന്ന്. എന്റെ എല്ലാ സ്കൂളിലെ ടീച്ചേഴ്സിനും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പൗർണമിക്ക് ഒരു ഹായ്. പൗർണമി ഒരു വലിയ ഹായ്, ആൻഡ് ഓൾസോ എല്ലാ ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അതെ, ഇനി നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. ഷോൺ നമുക്ക് ഡാൻസ് ചെയ്യാമളെ. അപ്പൊ ബാബുജി പ്രസൻസ്, ബാബുജി സര ധീരെ ചലോ. Shoes and backpacks in the ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവരും ബൈ പറയൂ. ബൈ. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. എവിടെ ആ നമ്പൂരിച്ചക്കൻ? എവിടെ എവിടെ ആരാ ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഹം ഗുർഖാഹും. സൂറക്കാട്ട പോലെ പറയാ.